നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ പുതിയൊരു സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഒന്നുമല്ല, ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒടുവിൽ നമ്മുടെ കയ്യിൽ നിറയെ പണം ലഭിച്ചിരിക്കുകയാണ് യൂട്യൂബിൽ നിന്ന്. അതായത് രണ്ടു വർഷത്തോളമായി ഞാൻ ചാനൽ തുടങ്ങിയിട്ട്, ഞാൻ ചാനൽ തുടങ്ങി അതിങ്ങനെ കൊണ്ടുവരുന്നു. പക്ഷെ തുടങ്ങിയിട്ട് കുറേ ആയെങ്കിലും ഞാൻ ഈ അടുത്ത കാലത്ത് തന്നെ കുറച്ച് സജീവമായിട്ട് അതിൽ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, അതായത് എത്രയാണ് പൈസ കിട്ടി, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ ഒന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ. ആദ്യമായിട്ട് ചാനൽ തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കല്പങ്ങളായിരിക്കും. നിരവധി പേർ, മിക്ക ആളുകളും ഇന്ന് വരുമാനം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് വരുന്നത്. കാരണം നമ്മൾ ഈ വളർന്ന യൂട്യൂബേഴ്സിനെ അവരുടെ വരുമാനങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഞെട്ടിത്തെറിച്ചിരിക്കുമ്പോഴായിരിക്കും നമുക്കും ഇത് ഒന്ന് തുടങ്ങിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ യൂട്യൂബിലേക്ക് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ചിലരൊക്കെ പറയും അങ്ങനെ അങ്ങനെ നിങ്ങൾ യൂട്യൂബിലേക്ക് വരരുത്, പണം ആഗ്രഹിച്ചുകൊണ്ട് യൂട്യൂബിലേക്ക് വരരുത്, അത് നിങ്ങളെ മാനസികമായിട്ട് തളർത്തും എന്നൊക്കെ. നമ്മൾ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ എങ്ങനെ ചാനൽ തുടങ്ങാമെന്നതിനെ കുറിച്ചൊക്കെ യൂട്യൂബിൽ നിരവധി വീഡിയോസ് കാണുമ്പോൾ ആ വീഡിയോകളിലൊക്കെ എല്ലാവരും ഒരേപോലെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, പിന്നെ പണം ആഗ്രഹിച്ചുകൊണ്ട് ആരും യൂട്യൂബിലേക്ക് വരരുത് എന്നുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മളത് കാണുമ്പോൾ എങ്ങനെയായിരിക്കും, ഇവർ നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറയുന്നതായിരിക്കും, ഇതിൽ വാസ്തവമൊന്നുമില്ല. കാരണം നമുക്കറിയാലോ ഒരുപാട് പേര് യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന കാര്യം നമുക്കറിയാലോ. അപ്പോൾ ഇവർ നമ്മളെ അങ്ങനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറയുന്നതായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഈ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്, ആ പറഞ്ഞിരുന്നത് വളരെയധികം സത്യമാണെന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചെടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. 100 പേര് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അവരൊരു 5 പേര്, ഒരു 5 ചാനലായിരിക്കും മുൻനിരയിൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് വരുന്നത്. ബാക്കി 95 ചാനലും മന്ദഗതിയിലായിരിക്കും. പറയുമ്പോൾ ഈ 5 പേരെക്കാളും മികച്ച വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കും ബാക്കി 95 പേരും. പക്ഷെ അവർക്ക് വളരാൻ കഴിയാതെ അവരിങ്ങനെ ഒരു സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയായിരിക്കും. അപ്പം നമ്മൾ അവരെ കാണുന്നില്ല, നമ്മൾ കാണുന്നത് ഈ വളർന്ന യൂട്യൂബേഴ്സ് അവർ കാണിക്കുന്ന കോപ്രായങ്ങൾ, ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇവർക്ക് ഇത്രയും പണം സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത പലർക്കും ഉണ്ടാകും. പക്ഷേ നമ്മൾ ശരിക്കും നോക്കേണ്ടത്, യഥാർത്ഥത്തിൽ നോക്കേണ്ടത് ഈ വളരാത്ത യൂട്യൂബേഴ്സിനെ നമ്മൾ നോക്കണം. അവർ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് വീഡിയോസ് ചെയ്യുന്നതെന്നും പിന്നെ ഈ വളർന്ന യൂട്യൂബേഴ്സ് എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നതൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു ഭാഗ്യ പരീക്ഷണത്. ചിലർക്ക് ഒരു ലക്കുള്ളവർക്ക് പെട്ടെന്ന് ചിലപ്പം കയറി വരാൻ സാധിക്കും, ലക്കില്ലാതെ എത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ടും അതിൽ വളരാൻ പറ്റാതെ, പക്ഷെ വളരും ഒരു ദിവസം, പക്ഷെ എന്നാലും അതിൽ പെട്ടെന്ന് വളരാൻ പറ്റാതെ ഒരു ലോങ് പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് മാത്രം ഇതിൽ വളരാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ ശരിക്കും ബോധ്യപ്പെട്ടിരിക്കും. എനിക്കിപ്പോൾ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ നിന്ന് പണം വരുന്നത് കേട്ടോ. ഞാൻ ഒരുപാട് പേര് എന്നോട് ചോദിക്കും പണം കിട്ടുന്നുണ്ടോ എന്ന്. ഞാൻ ഇല്ലാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല, കാരണം എല്ലാവരും വിചാരം എനിക്ക് ഒരുപാട് പണം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു കാഴ്ചപ്പാട്. പക്ഷെ ഒരിക്കലും ഇല്ല, നമ്മുടെ ചാനൽ അതിന് മാത്രം ഡെവലപ്ഡ് അല്ല, വ്യൂസ് കുറവാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു ചാനലിനെ എത്രയും പെട്ടെന്ന് ഈ പേയ്മെൻറ്റ് വരുന്നൊരു ലെവലിലേക്ക് എത്തുക എന്നുള്ളത് വളരെ റിസ്ക് ഉള്ളൊരു കാര്യം. എന്നാലും ചോദിക്കുന്നവർക്കൊരു ഉത്തരം എന്നുള്ള രീതിയിൽ ഞാൻ പണം കിട്ടാറുണ്ട് എന്ന് പറയാറുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ ഇപ്പോൾ അടുത്ത കാലത്ത് ചെയ്ത 1-2 വീഡിയോസ് കുറച്ച് വ്യൂസ് കയറിയായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ പാടെ ഒരു റവന്യൂ, പിന്നെ മുമ്പ് ഞാൻ ചെയ്ത് വെച്ചിരുന്ന വീഡിയോകളുടെയൊക്കെ ചെറിയ തുച്ഛമായിട്ടുള്ള ആ റവന്യൂ എല്ലാം ചേർന്ന് ഒരു എമൗണ്ട് ആകുമ്പോൾ, അതായത് നമ്മളെ യൂട്യൂബിൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ വരുന്ന ആഡിൻ്റെ ചെറിയൊരു ശതമാനമാണ് നമുക്ക് യൂട്യൂബ് റവന്യൂ ആയിട്ട് നമുക്ക് തരുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു $100 ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഇപ്പം ഞാൻ ലാസ്റ്റ് ഇട്ട കുറച്ച് വീഡിയോസിൻ്റെ വ്യൂ ഒക്കെ കയറിയതിന് ശേഷം അത് $100 അതിൽ തേഞ്ഞതെന്നാണ് ഒരു സത്യം. ഒരു $100 അപ്പം എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് 104.52 ഡോളറാണ് യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പറയുമ്പോൾ എനിക്ക് ലക്ഷങ്ങൾ വ്യൂ ഉള്ള ഒരു 3-4 വീഡിയോ ഉണ്ട്, പിന്നെ 50,000 4-5 വീഡിയോ ഒക്കെ ഉണ്ട്, ഒരു 75,000 2-3 വീഡിയോ ഉണ്ട്. ഇങ്ങനെയൊക്കെ വ്യൂ ഉള്ള അത്രയും വ്യൂ കയറിയിട്ടാണ് നമുക്ക് ഇത്രയും പൈസ കിട്ടിയിട്ടുള്ളതെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇനിയും കുറച്ച് കാശും കൂടെ ഉണ്ട്, അത് $100 തികയുന്ന സമയത്തേ അതിൻ്റെ അക്കൗണ്ടിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇത്രയും റിസ്ക് എടുത്ത്, ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട് നമുക്ക് ഈ പൈസ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അതിലെനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ, കാരണം ഞാനിപ്പോൾ തമിഴ്നാട് ട്രിപ്പെല്ലാം നടത്തിയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് പണം ഇതിനു വേണ്ടി ചിലവഴിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ ചിലവഴിച്ചതിൻ്റെ ചെറിയൊരു അംശം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ വ്യൂ കയറി കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മളെ ട്രാവൽ ചെയ്യാനുള്ള എക്സ്പെൻസൊക്കെ അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും കിട്ടാനുള്ള ഒരു സാഹചര്യമില്ല. ഇപ്പം തമിഴ്നാട് ട്രിപ്പ് സക്സസ്ഫുൾ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ
സക്സസ് ആയിരുന്നു. കാരണം ഞാൻ പോയി പോയി ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു, നിരവധി കാഴ്ചകൾ കണ്ടു, ഒരുപാട് സ്ഥലങ്ങളിലൂടെ പോകാൻ പറ്റി, വളരെ സുരക്ഷിതമായിട്ട് പോയിട്ട് ഞാൻ മടങ്ങി വന്നു. അങ്ങനെ നോക്കുമ്പോൾ അത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. പിന്നെ യൂട്യൂബിന് വേണ്ടി പോയിട്ടത് സക്സസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. കാരണം നമ്മൾ പോയി വന്ന വീഡിയോക്കൊക്കെ വ്യൂ വളരെ കുറവായിരുന്നു, അതിനൊന്നും എനിക്ക് ഏണിങ്സ് കിട്ടിയിട്ടില്ല. ഏണിങ്സ് കിട്ടാൻ മാത്രമല്ല വ്യൂ വന്നിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ അതൊരു പരാജയമായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ യാത്ര ചെയ്തു, ഒരുപാട് അനുഭവങ്ങളുണ്ടായി, കുറേ കാഴ്ചകൾ കണ്ടു, കുറേ നിരവധി സ്ഥലങ്ങളിൽ പോയി. ആ ഒരു അനുഭവം എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ഇതിൻ്റെ ഒരു മെച്ചം എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇനിയും ഞാൻ യാത്ര ചെയ്യാൻ തന്നെയാണ് താല്പര്യം. പക്ഷേ യൂട്യൂബിൽ നിന്ന് വരുമാനം ഇല്ലാതെ നമ്മൾ എങ്ങനെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു ആശങ്കയുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ചില സ്പോൺസർഷിപ്പ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചൊക്കെ നടക്കാറുണ്ട്. പക്ഷേ നമ്മൾ വ്യൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ല, നമുക്ക് അത്ര പെട്ടെന്ന് കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷേ എന്നാലും ഞാൻ പലരോടും അപേക്ഷിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ ചുമരെഴുത്തിനോ അല്ലെങ്കിൽ വേറെയുള്ള മറ്റു പരസ്യങ്ങൾക്കൊക്കെ വേണ്ടി ചിലവഴിക്കുന്നതിൻ്റെ ചെറിയൊരു അംശം നമുക്ക് തരികയാണെങ്കിൽ, നമ്മൾ ഈ ചെറിയൊരു രീതിയിലെങ്കിലും അതൊരു പരസ്യം ചെയ്തൊക്കെ കൊടുക്കുന്നതായിരിക്കും നമ്മുടെ യാത്രയും പരിപാടിയൊക്കെ നടക്കും എന്നുള്ള രീതിയിൽ ഞാൻ പലരോടും സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല. പക്ഷേ ആ ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ അല്ലെങ്കിലും ഞാൻ വേറെ ഏതെങ്കിലും വിധേന ഞാൻ യാത്ര തുടരാൻ തന്നെയാണ് തീരുമാനം. തുടർന്നും വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കുക, നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഇത് വളരുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് വേണം. പിന്നെ മറ്റുള്ള ജോലികൾ ആരും ഉപേക്ഷിച്ച് യൂട്യൂബിലേക്ക് വരേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം ഇല്ലാതെ പറ്റില്ല. കാരണം ഇത് യൂട്യൂബിൻ്റെ പഴയ പോളിസി, ഇപ്പോഴത്തെ പോളിസികളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പലരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നു, നിർബന്ധമായി ഫോൺ മേടിച്ചാലും സബ്സ്ക്രൈബ് ചെയ്യും, അതൊന്നും ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സബ്സ്ക്രിപ്ഷനൊക്കെ യൂട്യൂബ് സ്പാമാക്കി കളയുന്നുണ്ട് ഇപ്പോഴത്തെ പുതിയ റൂൾസ് പ്രകാരം. അതായത് നമ്മുടെ ചാനലിലുള്ള ഇപ്പോൾ 5000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ആക്റ്റീവ് അല്ലാതെ നമ്മളിടുന്ന ഒരു വീഡിയോ പോലും ഒരിക്കൽ പോലും കാണാത്ത സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ അങ്ങനെ സബ്സ്ക്രൈബറെ അവർ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ അനുഭവമുണ്ട്, ഒരുപാട് ഇപ്പോൾ ദിവസേന ഒരു 10-15 സബ്സ്ക്രൈബേഴ്സൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരും. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ പിന്നെ ഒരു 4-5 സബ്സ്ക്രൈബേഴ്സ് കൂടും, പിന്നെയും കുറേ, അങ്ങനെ കൂടിയും കുറഞ്ഞിരിക്കണം. അതുകൊണ്ട് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളതും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് വളരെ പിന്നെ അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നല്ല നല്ല വീഡിയോകൾ ചെയ്യുക കൂടുതൽ, അത് മാത്രമേ ഉള്ളൂ. കൂടുതൽ കണ്ടൻറ്റ് കിട്ടുന്ന വീഡിയോസ് ചെയ്താൽ മാത്രമേ നമുക്കിത് വളരെ. അപ്പം 104.52 ഡോളർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 7,800 രൂപ എങ്ങനെയാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നത്. അപ്പോൾ അത്രയും കാശ് കിട്ടിയതിൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ തുടർന്നും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ തമിഴ്നാട് ട്രിപ്പ് കഴിഞ്ഞ് ഇനി അടുത്ത് എന്താണെന്നുള്ളത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ വേറൊരു യാത്ര നടത്തി, നാളെ മുതൽ വേറെ ചെറിയൊരു യാത്ര നടത്തിയതിൻ്റെ വീഡിയോ നാളെ മുതൽ വരുന്നതായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സന്തോഷം നിങ്ങളൊക്കെയായിട്ട് പങ്കുവെക്കാനുള്ള ഒരു വീഡിയോ ആയിട്ട്, ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ സ്റ്റേ കണക്റ്റഡ് വിത്ത് റഹീം വ്ളോഗ്സ്. ബൈ ബൈ.